അതിവേഗ റെയിൽപാത പദ്ധതി അഥവാ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെയാണ് പദ്ധതിയുടെ അന്തിമ അനുമതിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു എന്തൊക്കെയാണ് മുഖ്യമന്ത്രി വിശദമായി പദ്ധതി റിപ്പോർട്ടിനൊപ്പം കേന്ദ്ര മന്ത്രാലയത്തിന് മുൻപാകെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇതിൽ എന്താണ് കേന്ദ്രം നിലപാടായി അറിയിച്ചത് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയുടെ ചെലവെത്രയാണ് എന്നുള്ളതാണ് 63,941 കോടി രൂപ ചെലവ് വരുന്നതാണ് സംസ്ഥാനത്തിന്റെ ഈ അതിവേഗ റെയിൽ പദ്ധതി എന്നത് ഇത്രയും തുകയിൽ അതിൽ വലിയൊരു ഭാഗവും വായ്പയായി തന്നെ നമ്മൾ കണ്ടെത്തണം കൃത്യമായി പറഞ്ഞാൽ 33,700 കോടി രൂപയാണ് ഇത്തരത്തിൽ വായ്പയായി കണ്ടെത്തേണ്ടത് ഏതൊക്കെ ഏജൻസികളിൽ നിന്ന് വായ്പ ലഭ്യമാകും എന്നതാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ എന്നുകൂടി നോക്കുക GIC അഥവാ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി അലയൻസ് എന്ന കൺസോർഷ്യം ഇതിൽ നിന്ന് വായ്പ എടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതോടൊപ്പം തന്നെ AIIB ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഒപ്പം KFW എന്ന ജർമ്മൻ ബാങ്ക് ഈ നാലിടങ്ങളിൽ നിന്നായി വായ്പ കണ്ടെത്താം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഇന്ന് ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി റെയിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ കടബാധ്യത ഏറ്റെടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിക്കുകയായിരുന്നു കേന്ദ്ര നിലപാട് സംസ്ഥാനം പരിശോധിക്കും ഇക്കാര്യത്തിൽ കടബാധ്യത വഹിക്കാൻ തയ്യാറാണെന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചതാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ഈ പദ്ധതിക്കെതിരെ രംഗത്തെത്തിയതുമാണ് ഇപ്പോൾ BJP കൂടി ശക്തമായ എതിർപ്പ് മുന്നോട്ട് വയ്ക്കുന്നു മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ അതേ ദിവസം തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് നിക്ഷിപ്ത താൽപര്യങ്ങൾ ഉണ്ടെന്നുള്ള BJP ആരോപണം പുറത്തുവന്നത് സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രനാണ് ആരോപണം മുന്നോട്ട് വെച്ചത് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് അനുമതി നൽകാൻ പാടില്ല എന്നുകൂടി BJP ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു പ്രതികരണത്തിലേക്ക് കേരളയിൽ പദ്ധതി അടിയന്തരമായി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കിണഞ്ഞ് പരിശ്രമിക്കുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് വലിയ സാമ്പത്തിക ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുമായി പിണറായി വിജയൻ സർക്കാർ മുമ്പോട്ട് പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ലാഭകരമല്ലാത്തതും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്ന വേഗതയിൽ കൊണ്ടുപോകാൻ കഴിയാത്തതുമായ ഒരു പദ്ധതിയാണ് കേരളയിൽ പദ്ധതി 10,000 കണക്കിന് ആളുകളെ വഴിയാധാരമാക്കുന്ന പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല